ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടാലൻ്റ് ഹണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അഞ്ചാം ക്ലാസ്സിന് കഴിഞ്ഞ വിക്ടേഴ്സിൽ മാത്സ് ആയിരുന്നു, ഗണിത ക്ലാസ് ആയിരുന്നു. കൂട്ടുകാരെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. കൂട്ടുകാരി, ടീച്ചർ ഇന്ന് പുതിയൊരു പാഠം എടുത്തല്ലോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ പാഠം, ഈക്വൽ ഷെയറിംഗ്, ഭാഗം വയ്ക്കൽ. കൂട്ടുകാരെല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 35 ഒന്ന് എടുത്തു നോക്കൂ. അവിടെയുള്ള ഒരു ടേബിൾ നോക്കൂ. ദ ടേബിൾ ബിലോ ഷോസ് ദ നമ്പർ ഓഫ് ഗ്രൂപ്സ് some glasses were divided into and the number of sweets given to these glasses. Fill in the missing details. കൂട്ടുകാരി, പല ക്ലാസ്സുകളിലും സംഘങ്ങളാക്കിയതിൻ്റെയും മിഠായി കൊടുത്തതിൻ്റെയും ചില കാര്യങ്ങൾ ചുവടെയുള്ള പട്ടികയിലുണ്ട്. ഇതിൽ എഴുതാത്ത കാര്യങ്ങൾ കണക്കാക്കി പട്ടിക പൂർത്തിയാക്കൂ. കൂട്ടുകാരെ, ആദ്യത്തെ കോളത്തിൽ ക്ലാസ്സുകളാണ് കൊടുത്തിട്ടുള്ളത്. 5C, 6A, 6B, 6C. രണ്ടാമത്തെ കോളത്തിൽ ആകെ മിഠായികളുടെ എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ കോളത്തിൽ ക്ലാസ്സിലെ സംഘങ്ങളുടെ എണ്ണം. നാലാമത്തെ കോളത്തിൽ ഓരോ സംഘത്തിനും കിട്ടിയ മിഠായിയുടെ എണ്ണം. ക്ലാസ് നമ്പർ ഓഫ് സ്വീറ്റ്സ്, നമ്പർ ഓഫ് ഗ്രൂപ്സ്, നമ്പർ ഓഫ് സ്വീറ്റ്സ് ഫോർ ഈച്ച് ഗ്രൂപ്പ്. കൂട്ടുകാരി, 5C ഒന്ന് എടുത്തു നോക്കൂ. 5C ആകെയുള്ള മിഠായികളുടെ എണ്ണം 70 70. എത്ര ഗ്രൂപ്പുകളുണ്ട്? 5 ഗ്രൂപ്പുകളുണ്ട്. എന്നാൽ ഓരോ സംഘത്തിനും എത്ര മിഠായി വീതം വേണം കൊടുക്കാൻ? അതിനായി നമ്മൾ എന്ത് ചെയ്താൽ മതി? 70 ÷ 5, 70 ÷ 5. കൂട്ടുകാരെ, ആൻസർ കിട്ടിയില്ലേ? എത്രയാണ്? 14. അടുത്തതായി 6A ഒന്ന് എടുത്തു നോക്കൂ. നമ്പർ ഓഫ് സ്വീറ്റ്സ്, ആകെ മിഠായികളുടെ എണ്ണം 96, 96. ക്ലാസ്സിലെ സംഘങ്ങളുടെ എണ്ണം എത്രയാണ്? നമ്പർ ഓഫ് ഗ്രൂപ്സ് കൊടുത്തിട്ടില്ല. ഓരോ സംഘത്തിനും കിട്ടിയ മിഠായിയുടെ എണ്ണം എത്രയാണ്? നമ്പർ ഓഫ് സ്വീറ്റ്സ് ഫോർ ഈച്ച് ഗ്രൂപ്പ്, 8. നമ്മൾ ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് ഗ്രൂപ്സ്, ക്ലാസ്സിലെ സംഘങ്ങളുടെ എണ്ണം. ഇതിനായി നമ്മൾ 96 ÷ 8 ചെയ്താൽ മതി. 96 ÷ 8. നമ്പർ ഓഫ് സ്വീറ്റ്സ്, ആകെ മിഠായിയുടെ എണ്ണവുമായി നമ്പർ ഓഫ് സ്വീറ്റ്സ് ഫോർ ഈച്ച് ഗ്രൂപ്പ്, ഓരോ സംഘത്തിനും കിട്ടിയ മിഠായിയുടെ എണ്ണം ഹരിച്ചാൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. എങ്കിൽ നമുക്ക് ആൻസറായി കിട്ടുന്നത് 12. അടുത്തതായി 6B. 6B നമ്പർ ഓഫ് സ്വീറ്റ്സ്, ആകെ മിഠായിയുടെ എണ്ണം 84. ക്ലാസ്സിലെ സംഘങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ഗ്രൂപ്പ്സ്, 6 ആണ്. എന്നാൽ ഓരോ സംഘത്തിനും കിട്ടിയ മിഠായിയുടെ എണ്ണം ഇവിടെ കൊടുത്തിട്ടില്ല. നമ്മൾ അത് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാനായി നമ്മൾ ചെയ്യേണ്ടത് 84 ÷ 6, 84 ÷ 6. കൂട്ടുകാരെല്ലാവരും ചെയ്തു നോക്കിയോ? എത്രയാണ് ആൻസറായി കിട്ടിയത്? 14. അവസാനമായി 6C. 6C നമ്പർ ഓഫ് സ്വീറ്റ്സ്, ആകെ മിഠായിയുടെ എണ്ണം കൊടുത്തിട്ടില്ല. ഗ്രൂപ്പുകളുടെ എണ്ണം 7. ഓരോ സംഘത്തിനും കിട്ടിയ മിഠായിയുടെ എണ്ണം 12. അങ്ങനെയാണെങ്കിൽ ആകെ മിഠായിയുടെ എണ്ണം, നമ്പർ ഓഫ് സ്വീറ്റ്സ് എത്രയായിരിക്കും? അതിനായി നമ്മൾ ക്ലാസ്സിലെ സംഘങ്ങളുടെ എണ്ണവും ഗ്രൂപ്പിന്റെ എണ്ണവും ഓരോ ഗ്രൂപ്പിനും കിട്ടിയ മിഠായിയുടെ എണ്ണവും ഇൻഡു ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം, ഗുണിക്കണം. കൂട്ടുകാരി, 12 × 7, 12 × 7 എത്രയാണ്? 84, 84. കൂട്ടുകാരി, ഇതുപോലെ ഓരോ കള്ളിയിലെയും നമ്പറ് മാറ്റി കൂട്ടുകാരും ചെയ്യുമല്ലോ. എന്നിട്ട് ഈ പട്ടിക കൂട്ടുകാരുടെ നോട്ട്ബുക്കിൽ എഴുതി കൂട്ടുകാരുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുമല്ലോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. Thank you for watching this video.